ബിഷപ്പില്ലാത്ത നഗരം പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സംഘാടകർ. നെല്ലായി ഇറിഗേഷൻ കടവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിക്കടത്ത് യാഥാർത്ഥ്യമാക്കി. വഞ്ചിക്കടത്ത് പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ആരോഗ്യരംഗത്ത് സർക്കാർ തുടരുന്നത് കടുത്ത അനാസ്ഥയെന്ന് ഗീതാഗോപി എംഎൽഎ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ സർക്കാർ നികത്തുന്നില്ലെന്നും എംഎൽഎ. വാർത്തകൾ വിശദമായി. വിശപ്പില്ലാത്ത നഗരം പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സംഘാടകർ. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്നാണ് അന്നം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സിനിമാ താരം ടോവിനോ തോമസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിശക്കുന്നവർക്കെല്ലാം ആഹാരമെന്ന സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നതെന്നും ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും ജനങ്ങളും അന്നം പദ്ധതിക്ക് പുറകിൽ കൈകോർക്കണമെന്നും ടോവിനോ തോമസ് പറഞ്ഞു. അന്നം ഫുഡ് കൂപ്പണുകൾ തെരഞ്ഞെടുത്ത ഹോട്ടലുകളിൽ നൽകിയാൽ സൌജന്യമായി ഉച്ചഭക്ഷണം കഴിക്കാം. തുടക്കത്തിൽ ഹോട്ടലുകളിലൂടെ തന്നെയാണ് കൂപ്പൺ വിതരണം. പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള മുൻകരുതലുകളുടെ ഭാഗമായി കൂപ്പൺ വിതരണത്തിനായി ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, നഗരസഭ, സിവിൽ സ്റ്റേഷൻ എന്നിവ കേന്ദ്രീകരിച്ച് നഗരത്തിൽ പ്രത്യേക കൌണ്ടറുകൾ തുറക്കും. ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരത്തിൽ മാത്രമാണെങ്കിലും അടുത്തഘട്ടത്തിൽ ജില്ല മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അനുമതി ലഭിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന് കീഴിലുള്ള ഓഫീസുകളിലൂടെയായിരിക്കും അന്നം കൂപ്പണുകളുടെ തുടർന്നുള്ള വിതരണമെന്നും ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ടിസി വിനോസ്, ഇരിങ്ങാലക്കുട. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവിലെ വഞ്ചിക്കടത്ത് നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർക്ക് ആശ്രയമായിരുന്ന വഞ്ചി അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് കടത്ത് നിർത്തിവച്ചത്. ഇതേ തുടർന്ന് ദുരിതത്തിലായ ചെങ്ങാലൂർ നിവാസികൾ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് നെല്ലായിലേക്ക് എത്തിയിരുന്നത്. നിരവധി തവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരം കാണാതായതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി കീടായിയുടെ നേതൃത്വത്തിൽ വഞ്ചി വാടകയ്ക്കെടുത്ത് കടത്ത് പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കടവിൽ അപകടം പതിയിരിക്കുന്ന വഞ്ചിയിൽ യാത്ര ചെയ്യുവാൻ നാട്ടുകാർ വിമുഖത കാണിച്ചു. ഇതേ തുടർന്നാണ് നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് കടത്ത് പുനഃസ്ഥാപിച്ചത്. പുതുക്കാട് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കടവിൽ 1962 കടത്ത് ആരംഭിക്കുന്നത്. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കടത്ത് 10 ശേഷം സ്വകാര്യ വ്യക്തി ഏറ്റെടുക്കുകയായിരുന്നു. 1992 വഞ്ചിമുങ്ങി 3 മരിച്ചിരുന്നു. പിന്നീട് നിരവധി അപകടങ്ങളും കടവിൽ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം വഞ്ചിക്കടത്ത് പുനഃസ്ഥാപിച്ചുവെങ്കിലും പഞ്ചായത്ത് ഏറ്റെടുക്കാനുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവും ആയിട്ടില്ല. ചെങ്ങാലൂർ കടവിൽ നടന്ന വഞ്ചിക്കടത്തിന്റെ ഉദ്ഘാടനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ നിർവഹിച്ചു. വാർഡംഗം തോബി തോട്ടിയാൻ അധ്യക്ഷനായി. ബേബി കീടായിൽ, പി വി ജെൻസൺ, സജിത് കോമത്തുകാട്ടിൽ എന്നിവർ സംസാരിച്ചു. ടിസിവി ന്യൂസ്, പുതുക്കാട്. ആരോഗ്യരംഗത്ത് സർക്കാർ തുടരുന്നത് കടുത്ത അനാസ്ഥയെന്ന് ഗീതാഗോപി എംഎൽഎ പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത മാധ്യമ പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗീതാഗോപി. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ 2000 ഒഴിവുകൾ ഉണ്ടായിട്ടും സർക്കാർ ഇവ നികത്താനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ NHM ഡോക്ടർമാരെ തിരിച്ചുവിളിക്കുന്നത് ഉൾപ്പെടെയുള്ള നയങ്ങളും സർക്കാർ ധർമാശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നതായും എംഎൽഎ കുറ്റപ്പെടുത്തി. തീരദേശ മേഖലകളിൽ പോലും 8 ഡോക്ടർമാരും അനുബന്ധ ഉദ്യോഗസ്ഥരും വേണ്ടിടത്ത് 1 ഡോക്ടർ മാത്രമാണ് ഉള്ളത്. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം ഇതോടെ നാട്ടിക മണ്ഡലത്തിൽ നിലച്ച മട്ടിലേക്കാണ് പോകുന്നത്. നിയമസഭയിലും വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം നിരവധി തവണ വാക്കാലും നിവേദനമായും സമർപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും ആയിട്ടില്ല. ഇക്കാര്യം സംസാരിക്കുന്നതിനായി ജനുവരി 2 മുഖ്യമന്ത്രി സമയം അനുവദിച്ചിട്ടുണ്ടെന്നും ജനുവരി 8 നടക്കുന്ന മെഡിക്കൽ കൌൺസിലിൽ നിന്ന് PHSC കേന്ദ്രങ്ങളിലേക്ക് ഡോക്ടർമാർ എത്തുമെന്നതിൽ മുഴുവൻ പ്രതീക്ഷയില്ലെന്നും എംഎൽഎ പറഞ്ഞു. അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ ശ്രീദേവി, സുഭാഷിണി മഹാദേവൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കിഷോർ കുമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 125 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു വിജയകുമാർ, മാതൃസംഗമം പ്രസിഡന്റ് മണി ശശി, പ്രിൻസിപ്പൽ റെജി പോൾ, പ്രധാന അധ്യാപികമാരായ VK ഗിരിജ, KM ലത തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധതരം നാടൻ ഭക്ഷ്യവിഭവങ്ങൾ ഹൃദ്യമായി.
വരവൂർ ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലെ പൊന്നുംകുന്ന് കോളനി റോഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലഭിച്ച 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് നടത്തിയത്. വാർഡംഗം എം രവീന്ദ്രൻ, CDS അംഗം സത്യഭാമ, ADS അംഗം മണി തുടങ്ങിയവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയ 4 വാഹനങ്ങൾ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മാടം പള്ളിപ്പുറം പയങ്കൽ ക്ഷേത്രത്തിന് സമീപം കുറ്റിക്കാട്ടുപറമ്പിൽ സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ അനധികൃതമായി മണ്ണെടുക്കുമ്പോഴാണ് വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തത്. 1 JCB, 3 ടിപ്പർ ലോറികൾ എന്നിവയാണ് ചേർപ്പ് SIK അഭിലാഷ് കുമാർ, CPOമാരായ അശോകൻ, ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ഇഞ്ചക്കുണ്ടിൽ വീടിന് സമീപത്തുള്ള ഷെഡിന് തീപിടിച്ചു. ഇഞ്ചക്കുണ്ട് പടിഞ്ഞാറെ പുത്തൻപുരക്കൽ ജോസഫിന്റെ വീടിന് സമീപം റബ്ബർ ഷീറ്റുകൾ സൂക്ഷിക്കുന്ന ഷെഡിനാണ് വ്യാഴാഴ്ച തീപിടിച്ചത്. ഷെഡിലുണ്ടായിരുന്ന റബ്ബർ ഷീറ്റുകൾ, മര ഉരുപ്പടികൾ, ഒട്ടുപാൽ എന്നിവ കത്തിനശിച്ചു. പുതുക്കാട് നിന്ന് സ്റ്റേഷൻ ഓഫീസർ പി മുരളീധരൻ, ലീഡിംഗ് ഫയർമാൻ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ ഫയർഫോഴ്സ് തീയണച്ചു. 500,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ക്ഷീരകർഷക സംഗമം മാള വലിയ പറമ്പിൽ സംഘടിപ്പിച്ചു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് വേണ്ടി ക്ഷീരകർഷകർ നാടൻ പശുക്കളെ കൂടുതലായി വളർത്താൻ തയ്യാറാകണമെന്ന് ഉണ്ണിയാടൻ പറഞ്ഞു. ടി എൻ പ്രതാപൻ MLA അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ, ഇ കേശവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്ഷീരസംഘത്തിനുള്ള പുരസ്കാരം എരവത്തൂർ സംഘത്തിന് സമ്മാനിച്ചു. കന്നുകാലി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, വിവിധ മത്സരങ്ങൾ, മികച്ച കർഷകരെ ആദരിക്കൽ എന്നിവയും നടന്നു. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജീദ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് CC ബാബുരാജ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം സിന്ധു ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി വൈസ് പ്രസിഡന്റ് റഷീദ് വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. എയ്യാൽ ശ്രീ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിൽ സംഘടിപ്പിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് കണ്ണട വിതരണം ചെയ്തു. കുന്നംകുളം DYSP ഫേമസ് വർഗീസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ PD ഗോപാലൻ അധ്യക്ഷനായിരുന്നു. കരീം പന്നിത്തടം, PP ജോസ്, ബാബുരാജ് കേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് സ്വീകരണം നൽകാൻ ചേലക്കര നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ ഏഴാങ്കലിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 11:30 സംഭവം. ദേശീയപാതയ്ക്ക് കിഴക്ക് ഭാഗത്ത് നിന്നിരുന്ന കൂറ്റൻ അക്കേഷ്യ മരം കാറ്റിൽ കടപുഴകി വീഴുകയായിരുന്നു. മരം കടപുഴകി വീഴുന്നത് കണ്ട വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയതും ഗതാഗത തിരക്ക് കുറവായതും കാരണം ദുരന്തമൊഴിവായി. കടപുഴകിയ മരം ദേശീയപാതയ്ക്ക് കുറുകെ പോയിരുന്ന വൈദ്യുതി കമ്പികളെ തങ്ങി നിൽക്കുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. 1.5 മണിക്കൂറോളം സമയം ദേശീയപാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം ശിശുക്ഷേമ കേന്ദ്രം സ്പെഷ്യൽ സ്കൂളിൽ ഓട്ടിസവുമായി എങ്ങനെ പൊരുത്തപ്പെടാം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി വ്യാസ തപോവൻ സാധു പ്രൊഫസർ PC പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ സ്കൂൾ ചെയർപേഴ്സൺ ഗിരിജ അനന്തരാമൻ, ഡയറക്ടർ ഡോക്ടർ വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടിസം വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധൻ മനോജ് പത്തനാപുരം, ഭരത്രാജ് തുടങ്ങിയവർ ക്ലാസ്സെടുത്തു. ഗുരുവായൂർ നഗരസഭ കുടുംബശ്രീ CDS 1 2015-2020 വർഷത്തെ ആക്ഷൻ പ്ലാൻ സമർപ്പണം നടന്നു. ടൌൺഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർമാൻ KP വിനോദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് വാര്യർ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MRathi, ശൈലജ ദേവൻ, നിർമ്മല കേരളൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ നിർഭയ പരിശീലനവും ഇതോടൊപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത കൌൺസിലർമാർക്ക് സ്വീകരണവും നൽകി. വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗും അമിത വേഗവും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കണ്ട് ഭയചകിതരായിരിക്കുകയാണ് ചേർപ്പ് നിവാസികൾ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഏറെ തിരക്കുള്ള പ്രദേശമാണ് ചേർപ്പിലെ പെരുമ്പിളിശ്ശേരി സെന്റർ. ഇവിടെ തൃപ്രയാറിലേക്കും കൊടുങ്ങല്ലൂരിലേക്കുമായി വഴി രണ്ടായി പിരിയും. സെന്ററിനോട് ചേർന്ന് തന്നെയുള്ള ബസ് സ്റ്റോപ്പ്, ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് കൂടാതെ റോഡിലേക്കിറങ്ങിയുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ നിമിത്തം സ്ഥലപരിമിതിയാൽ ഞെരിയുകയാണ് പ്രദേശം. തൊട്ടടുത്തു തന്നെയുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിനു മുന്നിലെ അനധികൃത പാർക്കിംഗും
നീണ്ട വരിയും കാരണം ഇതുവഴി കാൽനട യാത്രക്കാർ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം ഒരു ബൈക്ക് യാത്രക്കാരൻ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡിലേക്ക് കയറ്റി നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു അപകടത്തിന്റെ പ്രധാന കാരണം. റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് വാഹനത്തിലെ എയർ ചെക്കിംഗ്, പഞ്ചറൊട്ടിക്കൽ, സ്റ്റിക്കർ വർക്ക് എന്നിവ ചെയ്യുന്ന സ്ഥാപനങ്ങൾ മേഖലയിൽ നിരവധിയാണ്. ഇതും അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബൈക്കിന്റെ മത്സര ഓട്ടവും ഏറെ ഭീതിയുണർത്തുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ലൈസൻസ് ഇല്ല എന്നതാണ് സത്യം. സ്കൂളുകൾ വിടുന്ന സമയങ്ങളിൽ റോഡിൽ കുട്ടികളെ കൊണ്ട് നിറയുമ്പോഴും വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിനോ ശ്രദ്ധിച്ചു പോകുന്നതിനോ വാഹനയാത്രക്കാരും ബസ് ഡ്രൈവർമാരും ശ്രമിക്കാറില്ല. കഴിഞ്ഞ വർഷം മേഖലയിൽ 110 അപകടങ്ങളാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 9 കുടുംബങ്ങൾക്ക് തീരാ നഷ്ടവും ഗുരുതരാവസ്ഥയിൽ 85 കേസുകളും ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. ഈ അപകടങ്ങളിൽപ്പെട്ടവരിൽ പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അമിതവേഗവും അനധികൃത പാർക്കിംഗും തടയാൻ അധികൃതർ രംഗത്ത് വരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിവി ന്യൂസ്, ചേർപ്പ്. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഭരണകൂടങ്ങളും കോടതികളും ശക്തമായ ഇടപെടൽ നടത്തണമെന്ന മഹിളാ ഐക്യവേദി സംസ്ഥാന ശില്പശാല സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാതല പ്രവർത്തകർക്കായി ഗുരുവായൂർ വാര്യർ സമാജം ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല സംസ്ഥാന അധ്യക്ഷ നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ RSS പ്രാന്തീയ കാര്യകാരി സദസ്യൻ കെ കൃഷ്ണൻകുട്ടി, OS സതീഷ്, ശൈലജ രവീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിന്ദു മോഹൻ, ജി ശാന്തകുമാരി, സംഗീത രമേശ്, PV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയ കൊച്ചിൻ പാലത്തിന് സമീപത്തെ പഴയ പമ്പ് ഹൌസിനടുത്ത പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പഴയ പമ്പ് ഹൌസ് കാലപ്പഴക്കത്തെ തുടർന്ന് ഉപയോഗശൂന്യമാണെങ്കിലും മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസിൽ നിന്ന് വരുന്ന ജലം ഇതുവഴിയാണ് നിയന്ത്രിച്ചുവിടുന്നത്. ഈ ഭാഗത്തെ പൈപ്പ് പഴയതായതിനാൽ രണ്ടു ഭാഗത്തായി വലിയ ചോർച്ചയാണ് ഉള്ളത്. പൈപ്പ് ബന്ധിപ്പിച്ച ഭാഗങ്ങൾ കാലഹരണപ്പെട്ടതിനാൽ ഇവിടെയും ജലം ചോരുകയാണ്. ദിനംപ്രതി വൻതോതിലാണ് ഇവിടെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത സമ്മർദ്ദം മൂലം പ്രധാന പൈപ്പ് ഈ ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാനും സാധ്യതയുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അടിയന്തര പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഗുരുവായൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK ലോഹിതാക്ഷൻ അധ്യക്ഷനായിരുന്നു. KA ഭാസ്കരൻ, VR സന്തോഷ്, KR തോമസ്, KS ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവരെ അനുമോദിച്ചു. അംഗങ്ങളുടെ മരണാനന്തര സഹായങ്ങളും ആശ്രിതർക്ക് നൽകി. ആഗ്രഹങ്ങൾ കൂടുന്തോറും മനുഷ്യൻ മനുഷ്യനല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളതെന്ന് ഭാഗവതരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 15th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഭാഗവത പാരായണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ദിവസം ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, വിവിധ അവതാരങ്ങൾ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് പാരായണം നടത്തിയത്. താമരപ്പൂവ് സമർപ്പണം, നിറപറ, തുളസിമാല, സന്താന ഗോപാല അർച്ചന എന്നിവയാണ് യജ്ഞശാലയിൽ ഭഗവാന് പ്രധാന വഴിപാടായി ഭക്തർ സമർപ്പിച്ചത്. ഇരിങ്ങാലക്കുട രൂപത സമർപ്പിത സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രൂപത അതിർത്തിക്ക് അകത്തും പുറത്തും വിവിധ രംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും ആദരിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 നടക്കുന്ന സംഗമം USAയിലെ ബെർമിങ്ഹാം രൂപത ബിഷപ്പ് റോബർട്ട് ജെ ബേക്കർ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസീനിയോർ സെബാസ്റ്റ്യൻ മാളിയേക്കൽ, ചാൻസലർ ക്ലെമന്റ് ചെറിയത്ത്, ടോം മാളിയേക്കൽ, ജോമി തോട്ട്യാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചൊവ്വന്നൂർ മരീന ഹോമിൽ ജില്ലാ കളക്ടർ എ കൌശികൻ എത്തിയത് അന്തേവാസികൾക്ക് ആഹ്ലാദകരമായ പുതുവർഷ സമ്മാനമായി. ജനസേവന മുന്നണിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം ചെലവിട്ട കളക്ടർ പുതുവത്സര ആശംസകൾ നേർന്നും അന്തേവാസികളോടൊപ്പം അത്താഴം കഴിച്ചുമാണ് തിരിച്ചുപോയത്. ഇടുക്കിയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച കൌശികിന്റെ ജില്ലയിലെ അവസാനത്തെ പരിപാടി കൂടിയായിരുന്നു ഇത്. ലഫ്റ്റനന്റ് PJ സ്റ്റൈജു, സോമൻ പിള്ള, സിസ്റ്റർ ജെസിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാടിൽ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം നിലനിൽക്കെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജനകീയ സർവേ നടത്തി.
മേൽപ്പാലത്തിന്റെ അഭാവം മൂലം റെയിൽവേ ഗേറ്റ് അടച്ചിടുമ്പോൾ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത്. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് സർവേ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഗതാഗത കുരുക്കിനെക്കുറിച്ചും രണ്ടാംഘട്ടത്തിൽ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയും റെയിൽവേ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾ സർവേ നടത്തിയത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ സർവേ ഉദ്ഘാടനം ചെയ്തു. അരുൺ ലോഹിതാക്ഷൻ, വി ആർ സുരേഷ്, സെബി കൊടിയൻ, പ്രൊഫസർ വി വന്ദന എന്നിവർ സംസാരിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊലീറ്റൻ കത്തീഡ്രലിൽ തീർത്ഥാടന കേന്ദ്രമായ ഉണ്ണിമിശിഹ കപ്പേളയിൽ ഉണ്ണീശോയുടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ജിയോ തരകൻ നേതൃത്വം നൽകി. തുടർന്ന് ലദീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 10:00 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് നവവൈദികർ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് കുട്ടികളുടെ പുഞ്ചിരി മത്സരവും കലാപ്രകടനങ്ങളും ഉണ്ടാകും. പാമ്പുപിടുത്തക്കാരനായ വാവ സുരേഷിന് കുന്നംകുളം ആനായ്ക്കലിൽ ജസ്റ്റിസ് ഫോർ യു എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. എം ഡി രാജീവ് അധ്യക്ഷനായിരുന്നു. ഫോട്ടോഗ്രാഫർ ജയപ്രകാശ് ഇലവന്ത്ര, സി വി മനോജ്, കൌൺസിലർ ഇന്ദിര, ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ടാപ്പിംഗ് ജോലിക്കിടെ പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ഇരു വൃക്കകളും തകരാറിലായ യുവതി ചികിത്സയ്ക്കായി സഹായം തേടുന്നു. കുണ്ടായി പനിയിരുത്തി സുരേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സിന്ധുവാണ് വൃക്കമാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സിന്ധുവിന് പാമ്പുകടിയേറ്റത്. ഏറെ നാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും ഇരുവൃക്കകൾക്കും തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് ജീവൻ നിലനിർത്താൻ അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സാ ചെലവിലേക്കായി ഏകദേശം 20 ലക്ഷം രൂപ വരെ വേണ്ടിവരും. സ്വന്തമായി വീട് പോലുമില്ലാതെ എസ്റ്റേറ്റ് വക പാടി റൂമിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ സിന്ധുവിന്റെ കുടുംബത്തിന് ഭാരിച്ച ഈ തുക കണ്ടെത്താൻ സാധിക്കില്ല. സിന്ധുവിന്റെ ജീവൻ നിലനിർത്തുന്നതിന് ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികൾ ഉൾപ്പെടെ ചികിത്സാ സഹായനിധി ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. സിന്ധു ചികിത്സാ സഹായനിധി, ഫെഡറൽ ബാങ്ക് കോടാലി ശാഖ, 1700001004708 എന്ന അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. വാർത്തകളിലേക്ക്. നാട്ടികയിലും വാടാനപ്പള്ളിയിലുമായി ഉണ്ടായ 3 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 വയസ്സുകാരൻ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. നാട്ടിക പുത്തൻതോടിന് സമീപം വ്യാഴാഴ്ച രാവിലെ 11:00 ആദ്യ അപകടം. മാംഗ്ലൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ മാംഗ്ലൂർ മൈപ്പിടുവില്ല സദാഫ്, മുഷാഖ്, മുസ്താഫ്, മാഹിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ കഴുത്തിന് പരിക്കേറ്റ 5 വയസ്സുകാരന്റെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4:00 വാടാനപ്പള്ളി സെന്ററിലായിരുന്നു രണ്ടാമത്തെ അപകടം. അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ തൃത്തല്ലൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ജാബിർ, ജാസ്മിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന ജാസ്മിനെ നട്ടലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അമൃത ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. കാറിന്റെ മധ്യഭാഗത്തിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ദേശീയ പാതയോരത്ത് 2 ബൈക്കുകളിൽ തട്ടി മരത്തിൽ ഇടിച്ചാണ് നിന്നത്. ഇതേ സമയത്ത് തന്നെ നാട്ടിക സെന്ററിലായിരുന്നു 3 അപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാസർകോട് സ്വദേശി സഫിയ മന്ദിർ സമദ്, നാട്ടിക ബീച്ച് കരേപ്പറമ്പിൽ സുന്ദർ രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടികയിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് തിരിയുമ്പോൾ സുന്ദർ രാജിന്റെ ബൈക്കിന് പുറകിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇരുവരെയും റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ നായ്ക്കനാലിൽ ബസ് തട്ടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കഴിഞ്ഞ 22-നായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കുഞ്ഞിക്കുട്ടൻ, കെയർ ഓഫ് കേശവൻ, ആശാരി വീട് ചെന്നല്ലൂർ എന്നതാണ് ലഭ്യമായ വിവരം. ബന്ധുക്കൾ എത്തിയിട്ടില്ല. നെറ്റിയിൽ വലിയ മുടയുണ്ട്. ആളെ തിരിച്ചറിയുന്നവർ തൃശൂർ ട്രാഫിക് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. ചേറ്റുവയിൽ സ്വകാര്യ ആശുപത്രിയിൽ കൃത്രിമം കാണിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഫാർമസി അസിസ്റ്റന്റിനെതിരെ കേസ്.
ചേറ്റുവാട്ടിയം ആശുപത്രിയിലെ ഫാർമസി അസിസ്റ്റന്റ് പറവൂർ സ്വദേശി പാണയങ്ങാടൻ ജെസി റാഫേലിനെതിരെയാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇ കെ രാമചന്ദ്രന്റെ പരാതിയെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 7 വർഷമായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജെസി റാഫേൽ ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികളിൽ നിന്നും തിരിച്ചുവാങ്ങുന്ന മരുന്നുകളുടെ മറവിലാണ് കൃത്രിമ ബില്ലുകൾ കാണിച്ചിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സ്റ്റിച്ചിംഗ് നൂലുകളും വില കൂടിയ മരുന്നുകളും വ്യാജ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നു. ദിവസം 1,000 മുതൽ 5,000 രൂപ വരെയാണ് ഇവർ തട്ടിയെടുത്തിരുന്നത്. ബില്ലുകളിൽ തിരിച്ചെടുത്തതായ മരുന്നുകൾ അധികൃതർ നടത്തിയ പരിശോധനയിൽ ഫാർമസിയിൽ കണ്ടെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിനോടും വാടാനപ്പള്ളി പോലീസിനോടും തട്ടിയെടുത്ത പണം തിരികെ നൽകുമെന്ന് യുവതി ഉറപ്പു നൽകി. ഇക്കഴിഞ്ഞ 9-ാം തീയതി ആദ്യ തവണയായ 3 ലക്ഷം നൽകുമെന്ന് അറിയിച്ച യുവതി പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് വാൻ 500 സെന്ററിൽ നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചുകയറി. യുവാവിനെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. വയലത്തൂർ കച്ചേരിപ്പടി പടിഞ്ഞാറ വെട്ടിശ്ശേരി സുബ്രഹ്മണ്യന്റെ മകൻ 29 വയസ്സുള്ള വിഭീഷാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ശബ്ദം കേട്ട് ഓടിവന്ന അമ്മ ലീല നിലവിളിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ ഓടിയെത്തി വിഭീഷിനെ താഴെയിറക്കി. കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ഡ്രൈവർ അകലാട സ്വദേശി മുഹസിൻ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. പച്ചക്കറി കടയുടെ ഗോഡൌൺ, സൈക്കിൾ വർക്ക്ഷോപ്പ് എന്നിവ അപകടത്തിൽ തകർന്നു. ആളൂരിൽ പൊതുമരാമത്ത് റോഡരികിലെ മാവുകൾ മുറിച്ചു നീക്കാനുള്ള ശ്രമം ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. ആളൂരിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപത്തുള്ള 2 മാവുകളാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനുമതിയോടെ മുറിച്ചു നീക്കാൻ ശ്രമം നടന്നത്. യാതൊരു കേടുപാടുകളും ഇല്ലാത്ത മാവുകൾ മുറിക്കാനുള്ള നീക്കമറിഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്തെത്തി. റോഡരിയിലെ ഈ തണൽ വൃക്ഷങ്ങൾ മുറിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തർക്കത്തെ തുടർന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ സ്ഥലത്തെത്തി മരം മുറിക്കുന്നത് നിർത്തിവെപ്പിച്ചു. മത്സ്യക്ഷാമവും മണ്ണെണ്ണയുടെ ലഭ്യതക്കുറവും തീരദേശത്തെ 1,000,000 മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന 100,000 വഞ്ചികൾ കരയ്ക്ക് കയറ്റി. സംസ്ഥാനത്തെ വലിയ മത്സ്യങ്ങളുടെ പ്രധാന കേന്ദ്രമെന്നറിയപ്പെടുന്ന ബ്ലാങ്ങാട് കടപ്പുറത്ത് 100,000 ഫൈബർ വള്ളങ്ങളാണ് തീരത്ത് കയറ്റിവെച്ചിരിക്കുന്നത്. ദിവസവും കടലിൽ പോയി മത്സ്യമൊന്നും ലഭിക്കാതെ വരുമ്പോൾ ഇന്ധനച്ചെലവും മറ്റുമായി മത്സ്യത്തൊഴിലാളികൾ കടക്കെണിയിലാണ്. കോടാലി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ കർഷക ദിനാചരണം നടത്തി. മറ്റത്തൂർ കൃഷി ഓഫീസർ സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് വി കെ കാസിം അധ്യക്ഷനായിരുന്നു. മുതിർന്ന കർഷകരായ ഗോവിന്ദൻ കുണ്ടനി, ജോൺ വടക്കൻ, യുവകർഷകനായ ടിബിൻ പാറയ്ക്കൽ എന്നിവരെ ആദരിച്ചു. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അവാർഡ് ജേതാവായ ടിബിൻ ജൈവ പ്രകൃതി കൃഷിരീതികളെക്കുറിച്ച് ക്ലാസ് നടത്തി. വെള്ളറക്കാട് സ്ഥിതി ചെയ്യുന്ന കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കടങ്ങോട് പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വലയുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തീർപ്പാക്കി ചെയ്തു കൊടുക്കാവുന്ന നികുതി അടച്ച രസീതികൾ പോലും ആഴ്ചകളുടെ കാലതാമസമെടുത്താണ് ലഭ്യമാക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ തന്നെ നിർധനർക്ക് പോലും 1,00,000 മുകളിലാണ് വരുമാനം എഴുതി നൽകുന്നത്. ഉദ്യോഗസ്ഥരുടെ ഇത്തരം അനീതികൾക്കെതിരെ കടങ്ങോട് പഞ്ചായത്ത് മുൻ ഭരണസമിതി വില്ലേജ് ഓഫീസർക്കെതിരെ താലൂക്ക് സഭയിലും തഹസിൽദാർക്കും രേഖാമൂലം പരാതി നൽകിയിരുന്നു. കൃഷിക്കാരും നിർധനരുമായ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കാൻ ആസൂത്രിതമായാണ് വില്ലേജ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്. വലപ്പാട് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം ബേർഡ്സ് സ്കൂളിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വലപ്പാട് സിഐ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രജനി അധ്യക്ഷയായിരുന്നു. വലപ്പാട് എസ്ഐ പി ജി മധു, സന്ധ്യ രാമകൃഷ്ണൻ, പൊതുപ്രവർത്തകരായ നൌഷാദ് തളിക്കുളം, ഷമീർ എളയടത്ത് എന്നിവർ സംസാരിച്ചു. മുരളി നാരായണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വായന ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഏറെ ആവശ്യമായി. തുടർന്ന് സംഗീത വിരുന്നും മധുരപലഹാര വിതരണവും നടന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും സംയുക്തമായി കോടാലിയിൽ ആരംഭിച്ച ഫാർമേഴ്സ് ചോയ്സ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈനി ജേക്കബ്, ജോയ് നെല്ലിക്കാമണ്ണിൽ, പ്രകാശൻ ഒലൂക്കാരൻ എന്നിവർ സംസാരിച്ചു. ശുചിത്വ പാതയോരം ലക്ഷ്യമിട്ട് വാടാനപ്പള്ളിയിൽ ദേശീയ പാതയോരം ശുചീകരിക്കുമെന്ന് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി അറിയിച്ചു. ആശാൻ റോഡ് മുതൽ ചിലങ്ക ജംഗ്ഷൻ വരെയാണ് ഒരു ദിവസം കൊണ്ട് ശുചീകരിക്കുക.
സ്കൂൾ വിദ്യാർത്ഥികൾ, വ്യാപാരികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ 1000 പേരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വാടാനപ്പള്ളി സെൻട്രൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ദേശീയ പാതയോരത്തെ കാന ശാസ്ത്രീയമായി പുനർനിർമ്മിക്കുന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് തടയത്തക്ക വിധത്തിലാണ് കാന നിർമ്മിക്കുക. വൈസ് പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ അബു, ഐ എൻ സുധീഷ്, വി ബി അഹമ്മദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഹൈടെക് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ സുഗമമായി സംസാരിക്കാൻ വിഭാവനം ചെയ്ത CD പ്രകാശനം ചെയ്തു. സ്റ്റാറ്റിക് IP ഇംഗ്ലീഷ് സംസാര ഭാഷ ഹ്രസ്വചിത്രം അപ്ലോഡ് ചെയ്താണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് സംസാര ഭാഷ പഠനം നടത്താൻ സാധിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ CD പ്രകാശനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി, കെൽട്രോൺ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അനിൽകുമാർ, പ്രൊഫസർ നജ്മ, BPO കെ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ ടിക്കറ്റ് വെച്ച് ന്യൂഇയർ പാർട്ടി നടത്തുന്നത് നഗരസഭയുടെ നികുതി വെട്ടിച്ചാണെന്ന് കൌൺസിൽ യോഗത്തിൽ ആരോപണം. 600 രൂപ വീതം വാങ്ങി മദ്യം വരെ വിതരണം ചെയ്ത പാർട്ടി നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ അംഗങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ തുടർന്ന് വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ചെയർപേഴ്സൺ നിമ്യ ഷിജു അറിയിച്ചു. കൌൺസിലർമാരെ പോലും ബഹുമാനിക്കാതെയാണ് പൊതുജനങ്ങളോട് മോശമായ രീതിയിൽ ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാൻ യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പാമ്പുകളെ പരിചയപ്പെടുത്തുന്നതിനായി വന്യജീവി സംരക്ഷകൻ വാവ സുരേഷ് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. വിഷമുള്ളതും ഇല്ലാത്തതുമായ വിവിധയിനം പാമ്പുകളെയും പാമ്പിൻ വിഷത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വാവ സുരേഷ് വിശദീകരിച്ചു. വിവിധയിനം പാമ്പുകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് വാവ സുരേഷിനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ VS സെബി അധ്യക്ഷനായിരുന്നു. AD തോമസ്, BV ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്ലാറ്റ്ഫോമിന്റെ നീളം 45 മീറ്റർ കൂടി നീട്ടണമെന്ന് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പുതിയതായി ലേലപ്പുര നിർമ്മിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PM മുജീബ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA സിദ്ദി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ PA അഷ്കർ അലി, ഷീബ, കോർഡിനേഷൻ സെക്രട്ടറി KK ബഷീർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ രണ്ടിടങ്ങളിൽ നിന്നായി 150 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. ടിച്ചൂർ സലീമിന്റെ പെട്ടിക്കടയിൽ നിന്നും മുരിങ്ങത്തേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ കണ്ണനാക്കൽ ജോണി എന്നയാളിൽ നിന്നുമാണ് എരുമപ്പെട്ടി SI D ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സലീമിന്റെ പെട്ടിക്കടയിൽ നിന്ന് ഇതിനു മുൻപും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തളിക്കുളത്ത് 28 മണിക്കൂർ പുല്ലാങ്കുഴൽ വായനയുമായി ബന്ധപ്പെട്ട സ്വരമുരളി സംഘാടക സമിതി ഓഫീസ് തുറന്നു. TN പ്രതാപൻ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രജനി അധ്യക്ഷയായിരുന്നു. TL സന്തോഷ്, KA ഹാറുൻ റഷീദ്, MK ബാബു എന്നിവർ സംസാരിച്ചു. ജനുവരി 9-10 തീയതികളിൽ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് പുല്ലാങ്കുഴൽ വായന നടക്കുന്നത്. മണത്തലയിൽ കല്യാണ മണ്ഡപത്തിലെ മാലിന്യങ്ങൾ നേരിട്ട് കനോലി കനാലിലേക്ക് ഒഴുക്കുന്നത് നഗരസഭാ അധികൃതർ പിടികൂടി. സംഭവത്തിൽ മേലേപ്പുര ഉണ്ണീരി മെമ്മോറിയൽ കല്യാണ മണ്ഡപം ഉടമയ്ക്ക് നോട്ടീസ് നൽകി. കല്യാണ മണ്ഡപത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഭൂമിക്കടിയിലൂടെ പൈപ്പ് ലൈൻ വഴിയാണ് കനോലി കനാലിലേക്ക് തള്ളുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭാ അധികൃതരെ അറിയിക്കുകയായിരുന്നു. മാലിന്യം പതിക്കുന്ന കനോലി കനാലിലെ വെള്ളം ദുർഗന്ധം വമിച്ച് പരിസരവാസികൾക്കും ബുദ്ധിമുട്ടായി. 7 ദിവസത്തിനകം ഇത് പൊളിച്ചു മാറ്റണമെന്നും മാലിന്യം സംസ്കരിക്കാൻ പുതിയ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് അധികൃതർ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയത്. ചാലക്കുടി തിരുകുടുംബ ലത്തീൻ ദേവാലയത്തിലെ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 കോട്ടപ്പുറം രൂപത മെത്രാൻ
ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 75 പേർക്കുള്ള കാരുണ്യനിധിയും ബിഷപ്പ് നൽകും. രോഗപ്രതിരോധത്തിനുള്ള ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്യും. ശനി ഞായർ ദിവസങ്ങളിൽ അമ്പുതിരുനാളും ആഘോഷിക്കും. വികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത ജനറൽ കൺവീനർ ബിനേഴ്സ് മാളിയേക്കൽ, ട്രസ്റ്റി നോർമൻ ബെർണാണ്ടസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂനെയിൽ നടക്കുന്ന ഇന്റർസോൺ ക്രിക്കറ്റ് ടൂർണമെന്റിലേക്ക് സെലക്ഷൻ ലഭിച്ച തൊട്ടാപ്പ് ഒരുമ പ്രവർത്തകൻ പി എസ് അൻഫലിന് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് ജലാൽ ഇടശ്ശേരി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തംഗങ്ങളായ ഷംസിയ, തൌഫീഖ്, ശ്രീബ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തംഗം ബിജു കുര്യക്കോട്ട് അധ്യക്ഷനായിരുന്നു. ഷീല ഷൺമുഖൻ, കെ വിജയ്, ശ്രീ സി എ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. സാക്ഷരതാ പ്രവർത്തകരുടെ കലാപരിപാടികളും ഉണ്ടായി. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാൻ തിരുവത്ര മുസ്ലിം കൾച്ചറൽ സെന്റർ വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. വാർഡ് കൌൺസിലർ പി എം നാസർ ഉദ്ഘാടനം ചെയ്തു. എ എം അസ്മത് അലി അധ്യക്ഷനായിരുന്നു. ഗൾഫ് കമ്മിറ്റി കൺവീനറായി കെ എസ് ഹാഷിമിനെ യോഗം തെരഞ്ഞെടുത്തു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ സ്നേഹസംഗമം നടത്തി. വ്യാപാരികളും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഒത്തുചേർന്ന പരിപാടി നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. പാലയൂർ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺ അയ്യങ്കാനിയിൽ, ചാവക്കാട് സി ഐ എ ജെ ജോൺസൺ, ജോജി തോമസ് എന്നിവർ സംസാരിച്ചു. വിശപ്പില്ലാത്ത നഗരം പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സംഘാടകർ. നെല്ലായി ഇറിഗേഷൻ കടവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിക്കടത്ത് യാഥാർത്ഥ്യമാക്കി. വഞ്ചിക്കടത്ത് പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ആരോഗ്യരംഗത്ത് സർക്കാർ തുടരുന്നത് കടുത്ത അനാസ്ഥയെന്ന ഗീതാഗോപി എം എൽ എ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ സർക്കാർ നികത്തുന്നില്ലെന്നും എം എൽ എ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.